ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സിയാദ് അൽസബ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരൽപ്പം മോട്ടിവേഷൻ ആകാമെന്ന് കരുതി ബോറടിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. പ്രിസൈസ് ആയിട്ട് വളരെ ചുരുക്കത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാണ് വന്നത്. ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്. നമ്മുടെ മനസ്സിന് രണ്ട് അറകളാണുള്ളത്. ഒന്ന് ബോധമനസ്, മറ്റൊന്ന് ഉപബോധ മനസ്സ്. ഞാനീ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ ബോധമനസ്സിനാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ തെളിഞ്ഞ ഒരു ചിത്രം പോലെ കിടക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ഉപബോധ മനസ്സ് തുറക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ ആരും മറന്നു പോകാറില്ല. അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ്. അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഉപബോധ മനസ്സിനോട് പറയുക, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. എങ്കിൽ ഒരു അലാറം സെറ്റ് ചെയ്ത പോലെ കൃത്യമായിട്ട് രാവിലെ അതേ സമയത്ത് ഉപബോധ മനസ്സ് നമ്മൾ എണീപ്പിക്കുന്നതാണ്. ഞാനിത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഉപബോധ മനസ്സിനോട് പറയുകയാണെന്ന് സ്വയം വിചാരിക്കാൻ, എനിക്ക് 6 മണിക്ക് എണീക്കണം എന്ന് കൃത്യമായിട്ട് രാവിലെ നമ്മളെ എഴുന്നേൽപ്പിക്കും. നാം എന്ത് പറയുന്നോ അത് അതേപടി അനുസരിക്കാനാണ് ഉപബോധ മനസ്സിന് അറിയുകയുള്ളൂ. നമ്മൾ തമാശയാണോ കാര്യമായിട്ടാണോ പറയുന്നതെന്നൊന്നും ഉപബോധ മനസ്സിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഒരാൾ താനൊരു മഹാരോഗിയാണ് എന്ന് സ്വയം വിചാരിക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗം വരിക തന്നെ ചെയ്യും. നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഉപബോധ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ല ആരോഗ്യം വേണം എന്ന് ഉപബോധ മനസ്സിനോട് നമ്മൾ പറഞ്ഞിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതെങ്കിൽ നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി ഉപബോധ മനസ്സ് നമ്മളെ പൂർണ്ണമായി സഹായിക്കും. അതുപോലെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഉപബോധ മനസ്സിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉപബോധ മനസ്സ് കൃത്യമായിട്ട് നമുക്ക് തരും. പക്ഷേ ഇതിനല്പം പ്രാക്ടീസ് വേണമേ ഉള്ളൂ. എനിക്കിത് കഴിയില്ല, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ നമ്മൾ സ്വയം പറയുമ്പോൾ ഉപബോധ മനസ്സ് അത് അതേപടി ഏറ്റെടുക്കുകയാണ്. എന്നാൽ ഞാനിത് ചെയ്യും, എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാനിത് ചെയ്ത് തീർക്കും എന്നൊക്കെ നമ്മൾ സ്വയം പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സ് ഒരു കപ്പലാണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ അതിൻ്റെ ക്യാപ്റ്റൻ നാമാണ്. ശരിയായ ദിശയിൽ കപ്പൽ നീങ്ങാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും ക്യാപ്റ്റൻ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ നിറക്കുന്ന ചിന്തകളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ പ്രവൃത്തികൾ എന്ന് ചുരുക്കം. ഞാനിതുവരെ പറഞ്ഞതൊന്നും മാജിക്കൊന്നുമല്ല, വളരെ സത്യമായിട്ടുള്ള 100% സംഭവിക്കാവുന്ന പ്രാക്ടിക്കൽ റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്താം, അത് നമ്മുടെ വിധിയിൽ മാറ്റം വരുത്തിയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട്, എന്നാലേ ഇതുപോലെ ഞാൻ ഇനിയും വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സിയാദ്. ടേക്ക് കെയർ.